മധു കേസിൽ അട്ടിമറി ശ്രമം ഉണ്ടെന്ന സംശയവുമായി മധുവിന്റെ കുടുംബം പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമനത്തിൽ കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിക്കണമെന്ന് മധുവിന്റെ സഹോദരി സരസു അടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടറുമായി കുടുംബം ആവശ്യപ്പെടുന്ന വ്യക്തിയെ നിയമിക്കണമെന്ന് മധുവിന്റെ സഹോദരി പറഞ്ഞു ജീവേഷ് സാറിനെ വെക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയത് ഞങ്ങൾക്ക് ജീവേഷ് സാറിനെ തന്നെ സർക്കാർ നിയമിച്ചു തരണം എന്റെ മധുവിന്റെ നീതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നീതിക്കായുള്ള പോരാട്ടത്തിലാണ് അപ്പം അതിനിടയിൽ ഈ അട്ടിമറിയോ അങ്ങനെയൊക്കെ ഇത് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഞങ്ങളുടെ മനസ്സിൽ ഉണരുന്നുണ്ട് വിഎസ് ഗോകുൽ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ഗോകുൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജീവേഷ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത് കുടുംബത്തിന് സതീഷ് അതായത് ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ ആയിരുന്ന സതീഷിനെ പ്രോസിക്യൂട്ടറായി തുടരുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അവർ ആ രീതിയിൽ തന്നെ പ്രീതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതിന് ശേഷമാണ് സതീഷ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് നിലവിലിപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ജീവേഷ് അതുകൊണ്ട് തന്നെ ജീവേഷിനെയാണ് അവർക്ക് കൂടുതൽ ആ കുടുംബത്തിന് കൂടുതൽ വിശ്വാസം അതുകൊണ്ട് ജീവേഷിനെ തന്നെ പ്രോസിക്യൂട്ടർ ആക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നിലവിലിപ്പോൾ ഈ ഒരു കേസിന്റെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറാണ് ജീവേഷ് അദ്ദേഹത്തെ തന്നെ ഈ പ്രോസിക്യൂട്ടർ സ്ഥാനം അദ്ദേഹത്തിന് നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഈ മധു കേസിൽ ഇതിനു മുൻപും പല തരത്തിൽ അവർ പറയുന്നത് അട്ടിമറി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത് കാരണം കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചു വേണം ഇത്തരത്തിലുള്ള പ്രോസിക്യൂട്ടറെയും അതോടൊപ്പം തന്നെ ആ നിയമ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇതിനു മുൻപ് ഈ വിചാരണ കോടതിയിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് രാജേഷ് മേനോനൊക്കെ പിന്നീട് പ്രോസിക്യൂട്ടറായി വരുന്നതും ആ കേസ് മുന്നോട്ട് പോകുന്നതും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതും ഒക്കെ അപ്പോൾ പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ കണ്ട ഒരു കേസാണ് അതുകൊണ്ട് തന്നെ കുടുംബവും ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് കാരണം പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായി അപ്പോൾ ഇനി അത് ഉണ്ടാകുമെന്നുള്ള ആശങ്കകൾ കുടുംബത്തിനുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അഭിഭാഷകൻ തന്നെ ഈ കേസ് വാദിക്കണമെന്ന് കുടുംബം വാശി പിടിക്കുന്നതും ആ രീതിയിൽ തന്നെ സർക്കാരിനെ സമീപിക്കുന്നതും